ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറയുക വഴി മന്ത്രിസ്ഥാനം രാജിവെച്ച സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കാനുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ തീരുമാനത്തിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം DCC എക്സിക്യൂട്ടീവ് അംഗം ആലയിൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ അധ്യക്ഷനായി. സലീം തേക്കാട്ടിൽ, എം കരുണാകരൻ, TP ശ്രീനിഷ് എന്നിവർ സംസാരിച്ചു. ആ പ്രസംഗത്തിൽ ഉടനീളം നമ്മുടെ വിശിഷ്ട ഭരണഘടനയെ വിമർശിക്കുകയല്ല ചെയ്തത്, ഭരണഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പൗരൻ മന്ത്രിയെന്നല്ല, ജനപ്രതിനിധി എന്നല്ല, ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൗരനും ചെയ്യാൻ പാടില്ലാത്ത വിധം ഭരണഘടനയെ അവഗണിക്കുകയാണ് സജി ചെറിയാൻ ചെയ്തത്. അന്ന് ചെയ്ത പ്രസംഗത്തിൽ നിന്ന് ഒരു മാറ്റവും അല്ലെങ്കിൽ ഒരു വ്യത്യാസവും ഇന്നും വന്നിട്ടില്ല എന്നിരിക്കെ ആ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ വെല്ലുവിളിച്ച മന്ത്രിയെ, സജി ചെറിയാനെ മന്ത്രിയാക്കുക വഴി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി, യഥാർത്ഥത്തിൽ ആ മുഖ്യമന്ത്രിയാണ് ഒന്നാമത്തെ പ്രതിയായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, കുറേ കാലങ്ങൾക്കപ്പുറം ശ്രീ കെ കരുണാകരൻ്റെ മന്ത്രിസഭയിൽ ശ്രീ R ബാലകൃഷ്ണപിള്ള രാജിവെച്ചൊരു ചരിത്രം. അദ്ദേഹം വന്ന് പറഞ്ഞത്, ഈ കേരളത്തിൽ വികസനം നടക്കണമെങ്കിൽ പഞ്ചാബ് മോഡൽ ചെയ്യേണ്ടി വരുമെന്ന് മാത്രമാണ്. അത്തരം ലഘുവായ പരാമർശങ്ങൾ നടത്തിയിട്ട് പോലും അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിച്ചില്ല. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംബെക്സ്, PGN, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.